Dear friends, let's discuss about the significance of learning electronics. Plus 1-il physics, chemistry, maths, electronics combination like join cheyda ella kootukarkkum swagatham. Information technology athava vivara sangeethika vidyayude logathaanu naam innu jeevikkunnathu. Information technology yude adisthana shastram ennathu electronics aanu. Communication team computerukalude meekhalayil viplavakaramaya maattam srishtichathu നാം ഇലക്ട്രോണിക്സിൽ കൈവരിച്ച ബൃഹത്തായ നേട്ടങ്ങളാണെന്ന് നമുക്കറിയാം. നമ്മുടെ നിത്യജീവിതത്തിൽ അനിവാര്യമായി നാം കൊണ്ടു നടക്കുന്ന ഉപകരണങ്ങളെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഡിജിറ്റൽ റിസ്റ്റ് വാച്ച്, കാൽക്കുലേറ്റർ, സെൽഫോണ്, ഡിജിറ്റൽ ഡയറി, ഡിജിറ്റൽ ക്യാമറ, ലാപ്ടോപ്പ്, വീഡിയോ ക്യാമറ തുടങ്ങിയവയെല്ലാം നമ്മുടെ സന്തത സഹചാരിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ടെലിവിഷൻ, AC, ഓഡിയോ എക്യുപ്മെൻറ്റ്, ലാപ്ടോപ്പ്, ടെലിഫോൺ, മൈക്രോവേവ് ഓവൻ തുടങ്ങി ധാരാളം ഉപകരണങ്ങൾ നമ്മൾ വീട്ടിലോ ഓഫീസിലോ ഒക്കെ നിത്യവും ഉപയോഗിക്കുന്നു. പണമിടപാടുകൾ മിക്കവയും നാം ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ്സൊക്കെ ഉപയോഗിച്ച് ഇലക്ട്രോണിക്സ് രീതികളിലൂടെ നടത്തുന്നു. വളരെ ചെറിയ കുഞ്ഞു പോലും റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ടെലിവിഷൻ, എയർ കണ്ടീഷണർ തുടങ്ങിയവയൊക്കെ പ്രവർത്തിപ്പിക്കുന്നു. ഇനി നാം ഒരു ഹോസ്പിറ്റലിൽ പോയി നോക്കുക. അവിടെ രോഗനിർണയത്തിന് അഥവാ ഡയഗ്നോസിസിനും ട്രീറ്റ്മെൻറ്റിനും അഥവാ ചികിത്സയ്ക്കും ധാരാളം ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് ഉപയോഗിക്കുക. ഉദാഹരണത്തിന് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, EEG അഥവാ ഇലക്ട്രോ എൻസെഫലോഗ്രാഫ്, ECG അഥവാ ഇലക്ട്രോ കാർഡിയോഗ്രാഫ്, എക്സ്റേസ്, ഓസിലോസ്കോപ്സ്, CT സ്കാനർ അഥവാ കമ്പ്യൂട്ടർ ടോമോഗ്രാഫി, MRI സ്കാനർ അഥവാ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്, ഗ്ലൂക്കോമീറ്റർ, ഓപ്പറേഷൻ തിയേറ്റർ എക്യുപ്മെൻറ്റ് തുടങ്ങിയ നിരവധി ഉപകരണങ്ങൾ നമുക്ക് കാണാം. ഇവയുടെ ഒന്നും സഹായമില്ലാതെ ചികിത്സയും രോഗനിർണയവും ഇക്കാലത്ത് അസാധ്യമാണല്ലോ. നമ്മുടെ പ്രതിരോധ മേഖല നോക്കുക. എത്രയേറെ ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് നമ്മെ അവിടെ സഹായിക്കുന്നത്. യുദ്ധസമയത്ത് ശത്രുരാജ്യത്തിൻ്റെ എയർക്രാഫ്റ്റിൻ്റെ എക്സാക്ട് പൊസിഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന റഡാറിനെക്കുറിച്ചും ആൻറ്റി എയർക്രാഫ്റ്റ് ഗൺസിനെക്കുറിച്ചും ഒക്കെ നാം കേട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ വാഹനങ്ങളുടെ സേഫ്റ്റിക്കും സെക്യൂരിറ്റിക്കും എഫിഷ്യൻറ്റ് പെർഫോമൻസിനും വേണ്ടി നാം ഉപയോഗിക്കുന്ന എത്രയെത്ര ഇലക്ട്രോണിക് ഉപകരണങ്ങളാണുള്ളതെന്ന് നമുക്കറിയാമല്ലോ. എൻജിൻ്റെ മോണിറ്ററിങ്, കൺട്രോൾ സിസ്റ്റംസ്, മെഷറിംഗ് ഗേജസ്, പാർക്കിംഗ് സെൻസേഴ്സ്, ഓട്ടോ വൈപ്പേഴ്സ്, ഓട്ടോ ലൈറ്റ്സ്, സേഫ്റ്റി എയർ ബാഗ്സ്, ആൻറ്റി തെഫ്റ്റ് സിസ്റ്റംസ്, ഇവയെല്ലാം അതിൽ ചിലത് മാത്രം. ടെലിവിഷൻ, VCR, DVD, റെക്കോർഡ് പ്ലെയർ, പേഴ്സണൽ കമ്പ്യൂട്ടർ, ടെലിഫോൺ, ഫാൻ റെഗുലേറ്റർ, മോട്ടോ സ്പീഡ് കൺട്രോൾ ഡിവൈസസ് തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത കൺസ്യൂമർ ഇലക്ട്രോണിക് ഡിവൈസസ് നാം നിത്യേന കാണുന്നുണ്ടല്ലോ. ഇനി ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ്, ഇൻ്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ ഇവയ്ക്കെല്ലാം സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത് നമുക്കറിയാം. ഇവിടെ ഭൂമിയുടെ വിവിധ ലൊക്കേഷനുകളിലുള്ള ട്രാൻസ്മിറ്റേഴ്സിൻ്റെയും റിസീവേഴ്സിൻ്റെയും ഇടയിൽ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് കമ്മ്യൂണിക്കേഷൻ ചാനലായി പ്രവർത്തിക്കുന്നു. അതുപോലെ ISRO സാറ്റലൈറ്റ് ലോഞ്ച് ടെക്നോളജീസിലും സ്പേസ് റിസർച്ചിലും എല്ലാം ഇലക്ട്രോണിക്സും അതിൻ്റെ റിസർച്ചസും മുഖ്യ പങ്കാണ് വഹിക്കുന്നത്. കൂടാതെ കാലാവസ്ഥാ നിർണയത്തിലും വ്യവസായ രംഗത്തും എന്നു വേണ്ട ജീവിതത്തിൻ്റെ സമഗ്ര മേഖലകളിലും നമുക്ക് ഇന്ന് ലഭിക്കുന്ന സൗകര്യങ്ങളൊക്കെ തന്നെ ലഭ്യമാക്കുന്നത് ഇലക്ട്രോണിക്സ് രംഗത്തെ വികാസമാണ്. അതിനാൽ നമ്മുടെ പാഠ്യപദ്ധതികളിൽ ഇലക്ട്രോണിക്സ് എന്നത് അപ്ലൈഡ് സയൻസ് എന്നതിൽ നിന്ന് ബേസിക് സയൻസ് എന്ന രൂപത്തിൽ മാറേണ്ട കാലം കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എന്നതൊക്കെ പോലെ തന്നെ ഇലക്ട്രോണിക്സും സ്കൂൾ വിഷയമായി ഉൾപ്പെടുത്തേണ്ടത് അനിവാര്യമാകുന്നു. ഇലക്ട്രോണിക്സിൻ്റെ ആദ്യകാല ഡെഫിനിഷൻ, നിർവചനം ഇങ്ങനെയാണ്: ഇലക്ട്രോണിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിച്ച് ഡീൽസ് വിത്ത് ദ കൺട്രോൾഡ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ത്രൂ വാക്വം, ഗ്യാസസ് ഓർ സെമി കണ്ടക്ടേഴ്സ്. 1897 JA Fleming വാക്വം ഡയോഡ് ഡെവലപ്പ് ചെയ്തതോടുകൂടിയാണ് ഇലക്ട്രോണിക്സിൻ്റെ തനത് രീതിയിലുള്ള വികാസം ആരംഭിച്ചത്. 1906 ഡി ഫോറസ്റ്റ് എന്ന ശാസ്ത്രജ്ഞൻ വാക്വം ട്രയോഡ് കണ്ടുപിടിച്ചത്
ഈ മേഖലയിൽ നിർണായക സ്വാധീനം ചെലുത്തി. ഇലക്ട്രിക്കൽ സിഗ്നലുകളെ ആംപ്ലിഫൈ ചെയ്യാനുള്ള ശേഷിയുള്ളവയായിരുന്നു വാക്വം ഡയോഡുകൾ. ശേഷം ഏതാണ്ട് 1925 ടെട്രോഡ് പെൻഡോഡ് വാക്വം ട്യൂബുകൾ വികസിപ്പിക്കപ്പെട്ടു. 1948 ബെൽ ലബോറട്ടറീസിൽ വച്ച് വില്യം ഷോക്ലിയും കൂട്ടരും ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചതോടുകൂടി സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സിൻ്റെ കാലം ആരംഭിക്കുകയായി. അങ്ങനെ പവർ ഉപയോഗവും ഫിസിക്കൽ സൈസും കൂടിയ വാക്വം ട്യൂബുകൾക്ക് പകരം വളരെ ചെറിയ വലിപ്പം കുറഞ്ഞ, അതായത് വളരെ ചെറിയ വലിപ്പത്തിലുള്ള, അതുപോലെ തന്നെ പവർ കൺസപ്ഷനും വളരെ കുറവായിട്ടുള്ള ട്രാൻസിസ്റ്ററുകൾ ഉപയോഗിക്കാവുന്നതായി. ആദ്യം വികസിപ്പിച്ചത് ജർമേനിയം ട്രാൻസിസ്റ്ററുകളാണെങ്കിലും 1954 ആയപ്പോഴേക്കും കൂടുതൽ മെച്ചപ്പെട്ട സിലിക്കൺ ട്രാൻസിസ്റ്ററുകൾ വികസിപ്പിച്ചെടുത്തു. അതിനുശേഷം 1958 ജാക്ക് കിൽബി എന്ന ശാസ്ത്രജ്ഞൻ ട്രാൻസിസ്റ്ററുകളും റെസിസ്റ്റർ കപ്പാസിറ്റർ തുടങ്ങിയ പാസീവ് കമ്പോണൻ്റുകളും എല്ലാം ഉൾപ്പെടുന്ന മുഴുവൻ സർക്യൂട്ടും ഒരൊറ്റ സെമി കണ്ടക്ടർ ചിപ്പിനുള്ളിലടങ്ങുന്ന വിധമുള്ള ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് അഥവാ IC വികസിപ്പിച്ചെടുത്തു. ഇതോടുകൂടി ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ വലിപ്പം അതിശയകരമായ രീതിയിൽ ചെറുതാക്കാനും പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കാനും സാധിച്ചു. നമുക്കറിയാം കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിനായ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അഥവാ CPUവിനെ കുറിച്ച്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ALU, കൺട്രോൾ മെമ്മറി യൂണിറ്റുകളെല്ലാം അടങ്ങിയ കമ്പ്യൂട്ടറിൻ്റെ മുഴുവൻ ധർമ്മങ്ങളും നിർവഹിക്കുന്ന മൈക്രോ പ്രോസസ്സർ ചിപ്പുകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന അത്തരം മൈക്രോ പ്രോസസ്സർ ചിപ്പുകൾ കണ്ടിട്ടുമുണ്ടാവും. ഇന്നിവിടെ നാം ചർച്ച ചെയ്തത് ഇലക്ട്രോണിക്സിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചുമാണ്. എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.